വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ട്വിനിങ് മോംസ് സോ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗെയിം വീഡിയോ അല്ല കാരണം ഗെയിം വീഡിയോ നിങ്ങളും കണ്ടു മടുത്താണ് ചെയ്ത ഞങ്ങളും മടുത്തു അതുകൊണ്ട് ഇന്നൊരു വെറൈറ്റി വീഡിയോ ഒരു ഔട്ട്ഡോർ വീഡിയോ ആയിട്ട് മീൻസ് പറഞ്ഞ പോലെ നമ്മൾ ഒരു ഷോപ്പിൽ പോവാണ് അത് ആഗ്രോ സോൺ എന്നാണ് ഷോപ്പിൻ്റെ പേര് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ് ചാത്തന്നൂരാണ് ആ ഷോപ്പ് അപ്പോൾ ആഗ്രോ സോൺ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും പച്ച ചെടി ചട്ടി ഞങ്ങളുടെ ഈ ഡ്രസ്സ് കണ്ടിട്ട് മനസ്സിലായാലും ഫുൾ പച്ചകളാണ് ഞങ്ങൾ അപ്പോൾ അങ്ങനത്തെ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് പിന്നെ അതിൻ്റെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാർക്ക് സ്റ്റാറ്റസിലൊക്കെ ഞാനിങ്ങനെ അവരുടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കടയുടെ അപ്പോൾ ഒത്തിരി നല്ല ഫീഡ്ബാക്ക് ഉണ്ടായി കുറച്ച് നല്ല സെയിലും ഒക്കെ ഉണ്ടായി അവിടെ അപ്പോൾ എന്നാൽ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഷുവർലി നിങ്ങൾക്കും ഇഷ്ടപ്പെടും കാരണം ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് മേടിക്കണമെന്ന് വിചാരിച്ചാലും ഞങ്ങൾ അതിൻ്റെ ലിങ്കും ഡീറ്റെയിൽസ് ഇൻസ്റ്റാ പേജിൻ്റെ ഐഡിയും എല്ലാം ലിങ്കിൽ ഞങ്ങൾ തരുന്നതായിരിക്കും അപ്പം ചുമ്മാ വളവളം അടിക്കാതെ നമുക്ക് ജേർണി സ്റ്റാർട്ട് ചെയ്യാം ഒരു ചെറിയൊരു ട്രാവൽ വ്ലോഗും ആക്കാം അപ്പം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ഹരിദാസ് സൂപ്പാണ് അത് വെള്ളായണി കാർഷിക കോളേജിൽ ഒരു മൂന്നര വർഷം ടെസ്റ്റ് അടിച്ച് ഗുണമേന്മ ഉണ്ട് എന്ന് തെളിയിച്ച ഒരു ജൈവവളമാണ് വെറും 40 രൂപയേ അതിവിടെ ഉള്ളൂ ഒരുപാട് പേര് ഓർഗാനിക് മീൽ പല റേറ്റിലായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു സെക്ഷൻ ഫുള്ള് വളങ്ങളാണ് ജൈവവളവും അല്ലാത്ത വളങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ഇതൊക്കെ സീഡ്സാണ് സീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളായണിയിൽ നിന്ന് എടുക്കുന്നതുണ്ട് പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഹാച്ചറിയിൽ നിന്നൊക്കെ എടുക്കുന്ന ഒരുപാട് സീഡ്സുകളൊക്കെ ഉണ്ട് സീഡെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നിറച്ച് കൊടുക്കുക എന്നുള്ള മെയിൻ ഇതാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു 10 രൂപ 15 രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ നിറച്ച് കൊടുക്കുന്ന ഒരു പ്രവണത നമ്മുടെ ആഗ്രോസോണിൻ്റെ ഷോപ്പുകളിൽ കാണുന്നു
ഇത് അവളുടെ രാജസ്ഥാൻ ബോട്ടാണ് സെറാമിക് കൊണ്ട് ഉണ്ടാക്കിയ രാജസ്ഥാൻ ബോട്ടാണ് ഇത് സെക്യുലന്റ് ആണ് സെക്യുലന്റ് ഇപ്പോ കുറേ മോഡൽസ് ഇങ്ങനെ വരുന്നുണ്ട് ഇത് സെക്യുലന്റ് ഫ്ലവറിംഗ് പോയി അതാണ് ഇതിപ്പോ ഒരുപാട് പേര് ഇതിന്റെ ബേബി പ്ലാന്റ് ആണ് കൊടുത്തോണ്ടിരിക്കുന്നത് ആഗ്രോസോൺ ഇപ്പൊ കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇത് 125 രൂപയ്ക്കാണ് നമ്മളിതിവിടെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഹോൾസെയിൽ ആയിട്ട് എടുത്താലും എങ്ങനെ എടുത്താലും നമുക്ക് ഒറ്റ വിലയുള്ളൂ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ലീഫ് എടുത്ത് വെറുതെ കുഴിച്ച് വെച്ചാലും അത് പൊട്ടിക്കുഴിച്ച് ഇതേപോലെ ആവും അതാണ് ഇതിന്റെ മെയിൻ ഇഫ് ഇപ്പൊ ഈ ഒരു സെക്ഷൻ കണ്ട വളർന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും ഇതൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഇത് ഒടിച്ച് ഇതിന്റെ അകത്ത് കുത്തി വെച്ചാൽ അവിടെ നിന്ന് ഇതേപോലെ ഒരു പ്ലാന്റ് നമുക്ക് കിട്ടും അങ്ങനെ ആക്കി എടുത്ത ഐറ്റംസ് ആണ് ഇതൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഐറ്റംസ് ആണ് സെക്കൻഡ് തന്നെ ഒരുപാട് വെറൈറ്റി നമുക്കുണ്ട് പിന്നെ സെറാമിക് ബോട്ട് വരുന്നുണ്ട് സെറാമിക് ബോട്ടിലൊക്കെ 250 രൂപയൊക്കെ ഉള്ളൂ ജൗളിൻ്റെ ബോട്ട് ആ നമ്മളിത് മെയിനായിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ടാണ് കൂടുതലും കൊടുക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ടും അങ്ങനെ ഇതിപ്പോൾ ഓർഡർ ആയിട്ടിരിക്കുന്ന സി സി പ്ലാന്റ് ആണ് ഇത് ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ ഓരോ തോന്നുന്ന ഇപ്പോൾ പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും കൂടുതലും നല്ലൊരു കാര്യം പെൻഡിങ് എന്ന് പറയുന്നത് കാരണം എയർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ്സുകളുണ്ട് നമ്മുടെ പിള്ളേർക്ക് ചോയ്സ് ഒക്കെ കൊടുക്കുന്നതൊക്കെ അരിച്ചു കൂട്ടിയിട്ട് കളയും ഇതൊക്കെ ആകുമ്പോഴേക്കും അവിടെ കിടക്കുന്ന കാണുമ്പോഴേക്കും നമുക്കും ഒരു സന്തോഷമാണ് ഇതൊക്കെ സെക്യുലന്റിന്റെ ഹാങ്ങിങ് ബോട്ടിൽ വെക്കുന്നതാണ് ഇതൊക്കെ ഇഷ്ടംപോലെ വളർന്ന് ഇറങ്ങി നിൽക്കും ഇതൊക്കെ ഇതൊക്കെ ഒരു പീസൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നിറഞ്ഞു നിൽക്കും ഇപ്പം നമ്മൾ തട്ടിൽ വെക്കുന്ന പോലെ തന്നെ സെക്യുലന്റിന്റെ ഇൻഡോർ ഹാങ്ങിങ് ആണ് അതിന്റെ കുറേ വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് ഇതൊക്കെ ഹാങ്ങിങ് ആണ് ഇതൊക്കെ സെക്യുലന്റിന്റെ ഹാങ്ങിങ്ങിൽ വെക്കാനുള്ള പ്ലാന്റ്സുകളാണ് ഇതൊക്കെ 120, 125, 90 രൂപയൊക്കെ ഉള്ളൂ നമ്മുടെ ഷോപ്പിൽ ഇതിപ്പോ സെൽഫ് ആർട്ടി ബോട്ടാണ് ഇതിലിപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടെ ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ടിരുന്നാൽ ഇതിൻ്റെ ഈർപ്പത്തിൽ പ്ലാന്റ് നിൽക്കും അപ്പോൾ നമുക്കിപ്പം ഡെയിലി വെള്ളം ഒഴിക്കണമെന്നൊന്നും പ്രശ്നമില്ല ഇത് സെൽഫ് ആർട്ടി ബോട്ട് തന്നെ GSM കൂടിയതുണ്ട് പിന്നെ SI ബോട്ടുകളുണ്ട് പലതും പല റേറ്റാണ് ഇതിപ്പം 6-inch ബോട്ടാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് 80 rupees അതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് തരുന്നുണ്ട് പക്ഷെ നമുക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളത് കൊടുക്കാത്തത് കാരണം ഒരുപാട് പേര് ഡ്യൂപ്ലിക്കേറ്റും ഒക്കെ ആയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് കാരണം കോപ്പി ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത് എന്തിൻ്റെ കോപ്പിയും നമുക്ക് അടിച്ചിറക്കാൻ പറ്റുന്നതാണ് പിന്നെ എടുക്കുമ്പോൾ കസ്റ്റമേഴ്സ് ഓൺ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒക്കെ ക്വാളിറ്റി കണ്ട് തൊട്ട് നോക്കി എടുക്കാൻ ശ്രമിക്കുക അതാണ് മെയിനായിട്ട് ഹൈബ്രിഡ് സീഡ്സ് ആണ് ഇത് ഹൈബ്രിഡ് സീഡ്സ് ആണ് ഇത് ബയോകാർബിൻ്റെ സീഡ്സ് ആണ് നല്ല ബ്രാൻഡ് സീഡ്സ് ആണ് അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ള സീഡ്സ് ആണ് ഇത് പാക്കിങ്ങിൽ 40 rupees വെച്ചാണ് പലരും സെയിൽ ചെയ്യുന്നത് പക്ഷെ നമ്മളിത് 35 rupees നമ്മുടെ ഷോപ്പിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പല ടൈപ്പിനെയും വരുന്നുണ്ട് ലീഫി വെജിറ്റബിൾസിൻ്റെ ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക നമ്മുടെ ഗൾഫിലെ ലെറ്റ്യൂസ് ബയോകോളി പിന്നെ കോളിഫ്ലവർ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസും നമ്മൾ തരുന്നുണ്ട് പിന്നെ ക്യാപ്സിക്കത്തിൽ തന്നെ കുറച്ച് ഡിഫറൻറ്റ് കളേഴ്സിൻ്റെത് നമുക്ക് മറ്റന്നാൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ മെയിനായിട്ടുള്ള കാര്യം ഞങ്ങളിവിടെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന കുറച്ച് വളങ്ങളുണ്ട് എന്ന് വെച്ചാൽ പോട്ടിങ് മിസ്റ്റർ ഒരുപാട് പേര് ഫ്ലാറ്റുകളിലൊക്കെ നിൽക്കുന്നവർ നമ്മളെ വിളിച്ചിങ്ങനെ ചോദിക്കാൻ പറ്റാറ് ഇങ്ങനെ പോട്ടിങ് മിസ്റ്റർ വേണം അപ്പോൾ അതേപോലെ കൊടുക്കാനായിട്ട് ഞങ്ങൾ തന്നെ 1 kg 40 rupees ജസ്റ്റ് മണ്ണും മാത്രമായിട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി 7 വളങ്ങളടങ്ങിയ മിക്സ്ഡാണ് ആഗ്രോസം തന്നെ മേക്ക് ചെയ്ത് സെറ്റ് ചെയ്യുന്ന ഇതാണ് നല്ലൊരു റിസൾട്ട് ഉണ്ട് നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കാനൊക്കെ 4 kg നിറയ്ക്കാനായിട്ട് ഇത് ഒരെണ്ണത്തിൻ്റെ ആവശ്യം ഇല്ലും കുറച്ച് മണ്ണും മതി എക്കൽ മണ്ണുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം പിന്നെ നമ്മൾ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സെറ്റായിട്ട് എല്ലാ കാര്യം റിസൾട്ട് ചെയ്യും ചലഞ്ചർ കിറ്റാണ് കാരണം ഒരുപാട് പേര് ടെറസ് ഫാമിലേക്ക് നമ്മളുടെ കിറ്റ് ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് സെയിലായിക്കൊണ്ടിരിക്കുന്നത് ഒരു ആഗ്രോസോൻ്റെ കിറ്റാണ് 10 items ഉണ്ട് നമുക്കിത് ഇതിൽ മെയിനായിട്ടും 10 variety seed ഉണ്ട് നമ്മുടെ സീഡ്സ് ഉണ്ട്
പിന്നെ സീഡിൻ ട്രേ ഉണ്ട്, പിന്നെ നമുക്കുള്ളത് കൊക്കോ പീറ്റിൻ്റെ കമ്പോസ്റ്റ് ഉണ്ട്, പിന്നെ ചാണകപ്പൊടിയുണ്ട്, സൂഡോമോണസ് ഉണ്ട്, ബോർമീനുണ്ട്, ഹൈഡ്രാസൂപ്പ് ഓർഗാനിക് മീനുണ്ട്, ലൈം ഷേൽ ഉണ്ട്, അസാഡിക് ഗ്രീനുണ്ട്. ഇതിൻ്റെ എല്ലാം ഗുണം എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചിനെ നമ്മൾ എങ്ങനെയാണോ വളർത്തി വലുതാക്കുന്നത് അതുപോലെ തന്നെയാണ് ഒരു പ്ലാന്റിനെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പം ചെറു കുഞ്ഞിലെ മുതലേ ഒരു പ്ലാന്റിന് കൊടുക്കേണ്ട വളങ്ങളെല്ലാം കൊടുത്ത് അതിന് നമുക്ക് ഒരു വെള്ളിയച്ച വന്നിരുന്നാൽ നമുക്കതിന് കൊടുക്കേണ്ട ഇതാണ് അസാഡിഗ്രീന്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പിള്ളേർക്ക് നമ്മൾ ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ കൊടുത്താണ് നമ്മൾ വളർത്തുന്നത്. അതുപോലെ തന്നെയാണ് പ്ലാന്റ്സിന് ന്യൂട്രിയൻസ് വേണം, അമോണിയ കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അതിന് കൊടുക്കേണ്ടത്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്ന് പറയും, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്ലാന്റ് അതിൻ്റെ റിസൾട്ട് നമുക്ക് തരുത്തോളും. അതിനുവേണ്ടി നമ്മൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ ഒരു ടെറസ് ഫാമിങ്ങിൽ നടത്തേണ്ട എല്ലാ ഐറ്റംസും ഇതിലുണ്ട്. ഇത് വെറും 500 രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്തത്. ഒരുപാട് പേര് ഇത് വീട്ടിൽ വന്ന് ചെയ്ത് കൊടുക്കുന്നതിന് 6999, 5999 സെയിൽ ചെയ്യുന്നത്. പക്ഷെ നമ്മളിത് വെറും 500 രൂപയ്ക്കാണ് ഈ കിറ്റ് ഇവിടെ കൊടുക്കുന്നത്. ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടിരിക്കുന്നത് നമ്മുടെ അമ്മമാർക്കാണ്. കാരണം ഇപ്പം ലോക്ക്ഡൗണിൽ ഏറ്റവും കൂടുതലും സെയിൽ നടന്നതും നമുക്ക് ഈ ഒരു ആഗ്രോസോണിൻ്റെ ചലഞ്ചർ കിറ്റാണ്. ശരിക്കും ഒരു ചലഞ്ച് തന്നെയാണ് കേട്ടോ ആഗ്രോസോണിൻ്റെ ചലഞ്ചർ കിറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ബാക്കിയുള്ളവരും നല്ലൊരു പ്രൈസിന് ഇത് കൊടുക്കുന്നുണ്ട്. നമ്മളെന്തായാലും 500 രൂപീസിന് എല്ലാ ഐറ്റവും വിത്ത് ഫ്രീ കൺസൾട്ടൻസിയും ഉണ്ട്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം. തുടക്കം മുതൽ ഒടുക്കം വരെ അത് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. പറ്റുന്നതൊക്കെ നമ്മൾ വീട്ടിൽ ഒന്ന് കണ്ടുപോയി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓരോ വളങ്ങളും ടെസ്റ്റ് ചെയ്യുന്ന പ്ലാന്റ്സുകളാണ്. അതിൽ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വളങ്ങളുണ്ട്, പിന്നെ ജൈവമായിട്ടുള്ളത്, കെമിക്കലായിട്ടുള്ളത്, അല്ലാതെ NPK വെച്ച് ടെസ്റ്റ് ചെയ്യുന്നത്, പിന്നെ അങ്ങനെ ഒരുപാട് പ്ലാന്റ്സുകൾ നമ്മളിങ്ങനെ ചെയ്ത് ടെസ്റ്റ് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ വളങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വെറുതെ നമ്മൾ ഓരോ വളങ്ങളും ചുമ്മാ പകരം പ്രൊവൈഡ് ചെയ്യുന്നതല്ല. ഇത് കോതയ്ക്ക നെറ്റിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നല്ല ചെറിയ കോതയ്ക്കയാണ്, നാടൻ കോതയ്ക്കയാണ്. ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ടേക്കുന്നതാണ്. കോവൻ്റെ തണ്ടൊക്കെ വളരുമോ ഇല്ലയെന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. വേണ്ട, നല്ല ഇഷ്ടംപോലെ പിടിച്ച് പോകുന്നുണ്ട്. പൂവും കായും എല്ലാം വന്ന് നിൽക്കുന്നുണ്ട്. അതെല്ലാം പിടിച്ച് പിടിച്ച് നിൽക്കുന്നതാണ്. ഇതൊക്കെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. ഈ ചെറുതിലേ തന്നെ മുളക് പിടിപ്പിക്കാനും ഒക്കെ ഉള്ള വളങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെ ജൈവമായിട്ട് എന്തൊക്കെ കൊടുക്കാൻ പറ്റും, അങ്ങനെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ടിപ്സുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പെട്ടെന്ന് 25 ദിവസം കൊണ്ട് ഇതിൽ പൂ വരാനും ഇഷ്ടം പോലെ പിടിക്കാനും ഉള്ള ടിപ്സുകളൊക്കെ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ പയറൊക്കെ അങ്ങ് വലിയ പടത്തേണ്ട ആവശ്യമില്ല, അത്യാവശ്യം കണ്ടാ. ഇതൊരു 30 ദിവസമായ പ്ലാന്റാണ്. 30 ദിവസമായ പ്ലാന്റിൽ ഇഷ്ടം പോലെ പിടിച്ചിരിക്കുന്നുണ്ട്. ആകെ ചെറിയൊരു ഹൈറ്റേ ഉള്ളൂ. കുറ്റിപ്പയറാണ്, ഇതും 30 ദിവസമായ പ്ലാന്റുകളാണ്. തക്കാളി ചെയ്യുന്നുണ്ട്, അതൊക്കെ ടെസ്റ്റ് അടിച്ചിട്ടിരിക്കുന്നതാണ്. നമ്മളെല്ലാ വളങ്ങളും ചെക്ക് ചെയ്ത് നോക്കും. എല്ലാ വളങ്ങളും ജൈവമായിട്ടും അല്ലാതെ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അത് വേണ്ട, ചീര എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഡീപ്പ് റെഡ് കളർ ചീരയൊക്കെയാണ്, അല്ലാതെ സാധാ ചീരയല്ല, നല്ല ഡീപ്പ് റെഡാണ്. ഇതിപ്പോൾ ഇതിൻ്റെ വിത്തിട്ട് തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മൾ കിളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 3-ാമത്തെ സെക്ഷൻ റൗണ്ടാണ്. ആ ചീരയുടെ വിത്തിട്ട് തന്നെയാണ് വീണ്ടും നമ്മൾ കിളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുളകിൽ തന്നെ വേണ്ട, ഇത്രയും വലിയ മുളകൊക്കെയാണ് കിട്ടുന്നത്. ഇതൊക്കെ കൊടുക്കേണ്ട വളങ്ങൾ ഒക്കെ പെർഫെക്റ്റ് ഇതാണ്. ഓരോ മുളകിൻ്റെ ഒക്കെ സൈസ് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ പിടിച്ച് ഞാൻ നിൽക്കുകയാണ്. ഇതൊക്കെ ജൈവമായിട്ടും ഉള്ള വളങ്ങളൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹത്തോടെ വീട്ടിലെ മുകളിൽ നമ്മൾ എല്ലാം ടെസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കുകയാണ്. ഇത് 6 മാസമായതേ ഉള്ളൂ. 6 മാസം കൊണ്ട് പൂത്തിട്ടുണ്ട് മാവ്. ആ മാങ്ങ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 4-5 മാങ്ങകൾ ഇതാ വന്നിട്ടുണ്ട്. ഇനിയിതിപ്പം 1 ആഴ്ച കൊണ്ട് എന്തായാലും നല്ല കണ്ണിമാങ്ങ ആയി മാറുന്നതാണ്. അതേപോലെ പേരയൊക്കെ പിടിച്ച് നിൽക്കുന്നതാണ്. ഇതൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാനുള്ളതാണ്.
ഇതിപ്പോൾ ഇന്ന് നമ്മുടെ കൊല്ലത്തുള്ള ശ്രീധരൻ സാറിൻ്റെ വൈഫിൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് കൊടുക്കേണ്ട ഗിഫ്റ്റാണ് ഈ പൂത്ത് നിൽക്കുന്ന മാവ്. അത് ഒരു ബർത്ത്ഡേക്ക് കൊടുക്കേണ്ടതാണ്. കണ്ണനല്ലൂർ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കേണ്ടതാണ് ആ പേര്. ഇങ്ങനെ ഒരുപാട് പ്ലാന്റ്സുകളാണ് ആഗ്രസവും ഗിഫ്റ്റായിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇത് വേണ്ട, വെയിറ്റ് ഇല്ലാത്ത, ഞാൻ പറഞ്ഞില്ലേ ആഗ്രസോണ്ട വെയിറ്റ് ഇല്ലാത്ത തെർമോഫോമിങ് പോട്ടാണ്. ഇതൊക്കെ നിൽക്കുന്നതാണ്, നമ്മൾ പോട്ടിംഗ് മിസ്റ്റോയിൽ നമ്മൾ ഇറച്ചി കൊടുത്താൽ ഇങ്ങനെ നല്ല പച്ചയായിട്ട് നിൽക്കണം. എല്ലാവരും ചിലതൊക്കെ പ്ലാന്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് കളറൊക്കെ പോയി. നമ്മുടെ എല്ലാ പ്ലാന്റും നല്ല കളറായിട്ട് നിൽക്കണം. എല്ലാവരെയൊക്കെ പിടിച്ച് പിടിച്ച് നിൽക്കുന്നതല്ല. ഇതൊക്കെ ടെസ്റ്റാണ്, നമ്മൾ വീട്ടിൽ ഓരോ വളങ്ങൾ കൊടുത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടേക്കുന്നതാണ്. ഇരുപത് ദിവസം ആയ പ്ലാന്റാണ്. 20 ദിവസം കൊണ്ട് ഒരു മുളക് വളർന്ന് 2-3 കായ ഉണ്ടായിരുന്നു ഇതിൽ. ഇതിൻ്റെ ഒക്കെ ഞാൻ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. തൈലാൻഡ് പിങ്ക് പേരയാണ് ഇതിപ്പോ നിങ്ങൾക്ക് കാണാലോ. ഇതൊരു കൊച്ചൊരു എന്താ പറയുക, അതൊരു ഗ്രോ ബാഗാണെന്ന് തോന്നുന്നത്, കുഞ്ഞു ഗ്രോ ബാഗ്. അതിനകത്ത് ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്നുള്ളൂ. പക്ഷെ അതിനകത്തൊരു പേര് ഓൾറെഡി വളർന്ന് നിൽപ്പുണ്ട്. ഇതൊരു 5 അടി വരെ ഹൈറ്റ് ആവത്തതേ ഉള്ളൂ. അപ്പോൾ നല്ല രസമാണ്. വീട്ടിലൊക്കെ നമുക്ക് വലിയ മരം ആവണ്ട. ഈ ഒരു സൈസ് ആകുമ്പോഴേ എന്താ പറയുക, ഓറഞ്ച് ഒക്കെ പിടിച്ചു തുടങ്ങും. കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇതിൻ്റെ വെറൈറ്റി അല്ല, വേറെ കുറേ ടൈപ്പ് ഉണ്ട്. ബുഷ് ഓറഞ്ച് ഉണ്ട്, പിന്നെ കുള്ളൻ നെല്ലിയുണ്ട്, അല്ലെ കുള്ളൻ നെല്ലിയുണ്ട്. പിന്നെ ഇത് ഓർഡർ കിട്ടുന്ന അനുസരിച്ച് അവര് സംഭവിച്ചിരിക്കും. നമ്മള് ഇത്രയും പ്ലാന്റ്സ് കണ്ടില്ലേ, നമ്മളിത് വളർത്താനായിട്ട് നമ്മള് ഗ്രോ ബാഗ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഗ്രോ ബാഗ്സിന് പകരം ഒരു സാധനമുണ്ട്, ഇതാണ് ആ സംഭവം. നമ്മുടെ ഗ്രോ ബാഗ്സിന് ഭദ്രമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. കണ്ടിരുന്ന ഡൗൺ കാർട്ട് ഇതാണ്. നമ്മുടെ വെള്ളമൊക്കെ ഇതിലേക്ക് കൂടെ അങ്ങ് പോകും. അപ്പം ഇത് ഫില്ല് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. എന്നിട്ട് ഇത് അമ്മമാർക്ക്, പ്രത്യേകിച്ച് അമ്മമാർക്ക് ഈ ടെറസിലൊക്കെ വെക്കുന്നവർക്ക് ഇത് വെയ്റ്റ്ലെസ് ആണ്. ഇതിൽ മണ്ണിട്ടാലും വലിയ വെയിറ്റ് ഇല്ല, നമുക്ക് ഈസി പൊക്കിക്കൊണ്ട് പോകാനേ ഉള്ളൂ. യൂഷ്വലി ഗ്രോ ബാഗ് നല്ല ഹെവി അല്ലേ, അമ്മമാർക്കൊന്നും പറ്റില്ല. അതിന് വേറും പറ്റിയ സാധനമാണ്. ഇതിൻ്റെ റേറ്റ് ജസ്റ്റ് 30 rupees ആണ്. ആൻഡ് ഇതിൻ്റെ നെയിം എന്ന് പറയുന്നത് തെർമോ ഫോമിങ് പോട്ട്, ഇതിൻ്റെ പേരാണ്. അതുപോലെ ഇതിനകത്ത് മണ്ണ് നിറച്ചും തരും. നിറച്ച് തരുന്നതിന് വെള്ളം ഇട്ട് എല്ലാം സെറ്റാക്കി തരുന്നതിന് 100 rupees. ഇത് ഹാങ്ങിങ് ചട്ടിയാട്ടോ. ഇതിൽ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സ് വെക്കാം. നല്ല ക്വാളിറ്റിയാണതും, മെറ്റലാണ് സംഭവം. സൗണ്ട് കേൾക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് 150 ആണ്. നെക്സ്റ്റ് ആക്രോസോണിൻ്റെ ഒരു കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ് ആണ് കാണിക്കാൻ പോകുന്നത്. ഈ ചട്ടിയും ബോട്ടിൽ ആട്ടും ഇത് കസ്റ്റമൈസ് ആണ്. ബർത്ത്ഡേ ഗിഫ്റ്റിന് സ്പെഷ്യലി കൊടുക്കാൻ പറ്റിയതാണ്. നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും പറഞ്ഞാൽ മതി, ഇവർ റെഡി ആക്കി തരുന്നുണ്ട്. സോ നമ്മളിവിടെ കട ഫുൾ കയറി ഇറങ്ങി കണ്ടു. അപ്പോൾ എല്ലാം നമുക്ക് കാണിച്ചു തന്നു, എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഇപ്പം എല്ലാം കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് ഞങ്ങളുടെ ഷോപ്പിംഗ് ടൈം.
ഇത് മണി പ്ലാന്റ് ആണ് പിന്നെ ഇഷ്ടപോലെ വച്ചോത്രേ അഫോർഡബിൾ ആണ് അപ്പോൾ ഓഫറും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് 300 രൂപയിൽ കൂടുതൽ എന്ത് സാധനം മേടിച്ചാലും ഒരു 10 തരം വിത്തുകൾ വെജിറ്റബിളിൻ്റെ വിത്തിട്ട് ഒരു സീഡിങ് കിറ്റ് ഉണ്ട് അത് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ആരൊന്നും മേടിച്ചാലും ഫ്രീ തന്നെ കൂട്ടി മേടിക്കണമെന്നില്ല 300 രൂപയുടെ എന്ത് മേടിച്ചാലും ഇവിടെ സീഡിങ് കിറ്റ് ഫ്രീ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഷോപ്പിൽ വന്ന് നമുക്ക് വേണ്ടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്തു ഒരുപാട് ഇവരെ യൂട്യൂബ് ചാനലായ ദ ടിന്നിങ് മംസ് അല്ലേ ഓക്കെ ദ ടിന്നിങ് മംസിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അവർക്ക് വേണ്ടി ഞങ്ങളുടെ ആഗ്രോസോണിൻ്റെ വക ചെറിയ കോംപ്ലിമെൻ്റ് ആയിട്ട് കാക്ടസും ഓരോ സെഗ്മെൻറ്റുമാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ഇവിടെ വന്ന് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഓരോ ഗിഫ്റ്റ് കാരണം ഞങ്ങൾ പ്ലാന്റ് ആണ് കൂടുതൽ ഗിഫ്റ്റായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നത് കാരണം നമ്മൾ ചോയ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി പ്ലാന്റ്സിലോട്ട് ഇപ്പോൾ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഇവിടെ ഞങ്ങൾ ഒരുപാട് ചെയ്ത് കൊടുക്കുന്നത് ബർത്ത്ഡേ ആയാലും വെഡിങ് ഏജൻസി ആയാലും പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അതേപോലെ നിങ്ങൾക്കും വന്ന് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം ഓക്കെ അപ്പം ഞങ്ങൾക്ക് ആമസോൺ ഒരു യൂട്യൂബ് ചാനലുണ്ട് അത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വാട്സപ്പ് നമ്പറിലായാലും യൂട്യൂബ് ചാനലിൽ വഴി ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് നല്ലൊരു മറുപടി എന്നുവെച്ചാൽ അതിൻ്റെ എന്താണ് അതിന് പരിഹാരം അത് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും ഫോൺ നമ്പറും നമ്മൾ മെൻഷൻ ചെയ്യും നിങ്ങൾക്ക് ഫോൺ നമ്പറും ഞങ്ങൾ ഇട്ടേക്കാം നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വാങ്ങിക്കുന്നെങ്കിലും പർച്ചേസ് എന്തിനുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു കുറേ സാധനങ്ങളുമായിട്ടാണ് തിരിച്ചു പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ഇത് എപ്പോഴും ഉള്ളത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓൾസോ ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഡിങ് 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 ബൈ സീ യു